ഇന്നപ്പോൾ നമ്മുടെ വാപ്പയാണ് കറി വെക്കുന്നത്. വാപ്പയുടെ സ്പെഷ്യൽ വേള കറിയാണെന്ന് നമ്മൾ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇതാ ഒരു പാത്രം നന്നായിട്ട് ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകിടാം. ഓക്കെ, ഇനിതാ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു മൂന്ന് നാല് സവാള ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വലിയ വലിയ മീനൊക്കെ കിട്ടുമ്പോ എന്തായാലും വാപ്പയാണ് കറിയൊക്കെ വെക്കുന്നത് കേട്ടോ. വാപ്പാക്ക് നമ്മളാരും അങ്ങനെ കറി വെച്ചാൽ ഇഷ്ടമല്ല, അതാണ് പ്രശ്നം. വലിയ മീനൊക്കെ കിട്ടുമ്പോൾ വാപ്പാക്ക് തന്നെ വാപ്പയുടെ സ്റ്റൈലിൽ കറി വയ്ക്കുന്നതാണ് ഇഷ്ടം. തക്കാളിയൊക്കെ ഇങ്ങനെ ഇത്രയും വലിപ്പത്തിനാണ് കട്ട് ചെയ്തൊക്കെ ഇടുന്നത്. അപ്പതാ ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം ഫാസ്റ്റ് പരിപാടിയാണ്, പെട്ടെന്നാണ് വാപ്പ കറി ഉണ്ടാക്കി തീർക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. അതൊന്ന് അല്ല, അപ്പൊ ഇഞ്ചിയൊക്കെ നന്നായിട്ട് ചതഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനാണെങ്കിൽ മിക്സിയൊക്കെ എടുത്ത് അതിലിട്ട് ചതച്ച്, ഇതതിൻ്റെ ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് സിമ്പിളായിട്ട് തന്നെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇതാ നമ്മുടെ കറി ഒന്നും കൂടി, അല്ല സവാള ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഉള്ളി നന്നായിട്ട് വാടി ബ്രൗൺ കളറൊന്നും ആയിട്ടില്ല. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇടുന്നുണ്ട്. ഈ തക്കാളി ഇട്ടിട്ടുണ്ട്. തക്കാളിയുടെ കുറച്ച് പുളിവെള്ളം ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഗരം മസാലയും വറുത്ത ഉരുവയും വീണ് എടുത്തു വെച്ചിട്ടുണ്ട്. അതും കൂടി ഇടേണ്ടതാണ്. അപ്പോൾ ഇതാ ഇവിടെ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ആ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞോ? 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി തന്നെ കറക്റ്റായിട്ട് ഇതേപോലെ എനിക്ക് മസാല ഇട്ട് വരുന്നത് മീൻ ഇടാൻ പോവാണ്. ഓക്കെ, ഇനി ഇതേപോലെ 5 മിനിറ്റ് ഇനിയും നമ്മൾ ഇതേപോലെ അടച്ചിടും. ഇതുപോലെ ആയിക്കോട്ടെ. ഇനി അടച്ചിടാൻ പോകണം. ഇനി ഒരു 3 മിനിറ്റ് ഇതേപോലെ അടച്ചിടുമ്പോഴത്തേക്കും നല്ല ആവി തട്ടി അത് ക്ലിയറായിട്ട് ഞാനിത് ഓപ്പൺ ചെയ്യാണ്. 3 മിനിറ്റ് കഴിഞ്ഞു. ഒന്ന് ഇളക്കാം.
ഇനി ചെറുപ്പം മഞ്ഞപ്പൊടി ഇടുന്നു. എല്ലാ ആവശ്യത്തിനും ഇടുന്നത് മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊള്ളാം കറക്കി കുറച്ച് കുറച്ച് മസാല ഗരം മസാല വറുത്തത് ഇനി ഇതെല്ലാം ഒന്ന് പോയി ഇപ്പൊക്കെ കറക്റ്റാണ് അത് വേണ്ട ഇനി ഞാനൊന്ന് ഇളക്കാണ് ഇളക്കുന്നു മീൻ ഒന്നും പത്തത് മീനിലൊന്നും സംഭവിക്കാതെ ഇങ്ങനെ മീനൊന്നും സംഭവിച്ചില്ല ഇനി ഇതിൻ്റെ ചെറിയ നമ്മുടെ ഇവനെ ഒഴിക്കുകയാണ് പുളി വെള്ളം ഇച്ചിരി പോലെ സാധാരണ ആരും ഒഴിക്കാറില്ല നമ്മളിപ്പോൾ പുളി ചേർക്കാൻ കാരണം ഈ വടംപുളിയൊക്കെ പോയി നമ്മൾ ഈ നാട്ടിലെ പുളിയാ പുളി റൈറ്റ് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഈ ആ മീനിൻ്റെ ഒരു അതിൻ്റെ മണവും രുചിയും എല്ലാം ഇതിൻ്റെ കൂടെ തന്നെ നമ്മളായിട്ടൊന്നും ചെയ്യേണ്ടി വരുന്നില്ല ഇതിൻ്റെ ടെക്നിക്ക് വേറെ ഒന്നുമില്ല അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കറി പുറം നോക്കുമ്പോൾ അതിൻ്റെ രുചിയും ഗുണവും മനസ്സും എല്ലാം ഇത് കാണാൻ പറ്റും ലേറ്റസ്റ്റ് കറിയല്ല ഓൾഡ് കറിയാണ് അവരുടെ നല്ല കറിയാണ് ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്യാൻ വേണം കറക്റ്റായി കറി എങ്ങനെയുണ്ടെന്ന് നോക്കാം അടിപൊളിയാണ് ഉപ്പൊക്കെ റെഡിയാണ് ഉപ്പൊക്കെ ഇതിൽ ഉപ്പ് വേണ്ടായി കറക്റ്റ് അത് വേണ്ട വാപ്പാക്ക് ഉപ്പ് കുറവാണ് കാരണം ബി പി കൂടുതൽ പറഞ്ഞാൽ ഉപ്പ് കുറച്ചേ ഉപയോഗിക്കും ഓക്കെ ഗുഡ് ബൈ കണ്ടില്ലേ നമ്മളപ്പോൾ കറിയൊക്കെ കീട്ടലുമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ഇത് സത്യം പറഞ്ഞാൽ വാപ്പ പണ്ട് ഗൾഫിൽ താമസിച്ചിരുന്ന സമയത്ത് ജോലി ചെയ്തിരുന്ന സമയത്ത് വാപ്പാക്ക് അവർ ഫൈവ് ബ്രദേഴ്സാണ് പാപ്പായും ചേട്ടനും ബാക്കി മൂന്ന് അനിയന്മാരും അപ്പോൾ അവരെല്ലാവരും കൂടി ഒന്നിച്ചാണ് താമസിച്ചത് അപ്പോൾ അവിടെ അന്ന് കറിയൊക്കെ ഉണ്ടാക്കി പഠിച്ചതാണ് വാപ്പ അപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇത് ഇത് ആ ഒരു കൈപുണ്യത്തിൻ്റെ ടേസ്റ്റ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഞാനൊന്നും ഉണ്ടാക്കിയാൽ ഇത്രയും ടേസ്റ്റ് ഒന്നും വരത്തില്ല ഈ വലിയ മീനൊക്കെ കിട്ടിയാൽ വാപ്പ തന്നെ കറി വയ്ക്കുന്നതാണ് വാപ്പ അത് ഇഷ്ടം നമ്മളാ ഒരു നാടൻ സ്റ്റൈലിലുള്ളൊരു തേങ്ങ അരച്ചിട്ടുള്ള കറിയൊന്നും ഉണ്ടാക്കിയാൽ വാപ്പാക്ക് ഇഷ്ടമല്ല വാപ്പാക്ക് ഇതുപോലെ ഇങ്ങനെയൊക്കെ കറി വയ്ക്കുന്നതാണ് ഇഷ്ടം പിന്നെ മട്ടൺ വെച്ചാലും ചിക്കൻ വെച്ചാലും ഒക്കെ കുറേ വെജിറ്റബിൾസും കൂടിയൊക്കെ അരിഞ്ഞിട്ട് കുറേ ബീൻസൊക്കെ വേവിച്ചിട്ട് അരച്ച് ചേർത്ത് അപ്പോൾ അതൊരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ അത് ഇട്ടില്ല പച്ചക്കറികളെല്ലാം അരിഞ്ഞൊക്കെ ഇട്ടാണ് വാപ്പ സാധാരണ കറി ഉണ്ടാക്കുന്നത് പക്ഷെ അത് മീൻകറിയല്ല ഈ ഇറച്ചിക്കറികളൊക്കെ വയ്ക്കുമ്പോഴാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വാപ്പാടെ ഒരു കറി ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇൻഷാല്ലാ പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും ബൈ ബൈ